Assalamu alaikum warahmatullahi wabarakatuh. അഞ്ചാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു? പന്ത്രണ്ടാമത്തെ പാഠം അല്ലേ, എന്തിന് ഈ പിണക്കം എന്നായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കുറച്ചും കൂടി കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പാഠമായ 13-ാമത്തെ പാഠത്തിലേക്കും ആ ഹദീസും കൂടി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനി പിണക്കം എന്ന പാഠത്തിൽ നമ്മൾ എടുത്തത്, ഞാൻ ആ ഹദീസ് ഒന്നുകൂടി വായിക്കാം. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തബാഅദു വലാ തഹാസദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഉ ഫൗക സലാസി ലയാലി. എന്താണ് അതിൻ്റെ അർത്ഥം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബാഅദു ലാ തബാഅദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം കാണിക്കരുത്, ദേഷ്യം കാണിക്കരുത്, വെറുപ്പ് കാണിക്കരുത്. ഇനിയോ വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം അവഗണിച്ച് തിരിഞ്ഞു കളയരുത്, ഒരു പരിഗണനയും കൊടുക്കാതിരിക്കരുത്, ഒരു മൈൻഡ് ചെയ്യരുത്. നമ്മൾ സാധാരണ പറയലേ, ആ അങ്ങനെയുള്ള ഒരവസ്ഥ ആളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക, ആളെ കാണുമ്പോൾ തിരിഞ്ഞ് നടക്കാതിരിക്കുക, അതുപോലെ അങ്ങനെയുള്ള ആളുകൾ ആവരുത് എന്നാണ് പറഞ്ഞത്. വല വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ എന്താവണം? ഇഖ്വാന, നിങ്ങൾ സഹോദരന്മാരാവണം. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, അവർ ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ്, അവർ പരസ്പരം സാഹോദര്യം, ഐക്യവും സ്നേഹവും അവർക്കിടയിൽ ഉണ്ടാവണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരുപാട് ബാധ്യതകളുണ്ട്, അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾ സഹോദരങ്ങളെ പോലെയാകണം എന്നിട്ടോ, എന്നിട്ടാണ് പറഞ്ഞത് വലായഹില്ലു ലിൽ മുസ്ലിമിന്, മുസ്ലിമിന് ഒരു വെക്കലും അനുവാദമല്ല, അവരെ സമ്മതിക്കൂല. എങ്ങനെയാണ് സമ്മതിക്കാതിരിക്കുന്നത്? അൻ യഹ്ജുറഹാഹോ, തൻ്റെ സഹോദരനെ കൈവടിയാൻ, വിട്ട് നിൽക്കാൻ, തൻ്റെ സഹോദരനെ പിണങ്ങി നിൽക്കാൻ, തൻ്റെ സഹോദരനെ അകറ്റി നിർത്താൻ, വിട്ട് നിൽക്കാൻ, കൈവടിയാൻ, പിണക്കം ഉണ്ടാവാൻ. എന്താണ് ഫൗക സലാസി ലയാലിൻ, 3 ദിവസങ്ങളിൽ കൂടുതൽ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ പിണങ്ങി നിൽക്കാൻ ഒരിക്കലും അനുവദിക്കൂല എന്നാണ് പറഞ്ഞത്. ഇതൊരു 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താണ്? വിദ്വേഷം, അസൂയ, അവഗണന. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഈ ഹദീസിൽ പറയുന്നത്. വിദ്വേഷം, അസൂയ, അവഗണന, ഈ 3 കാര്യങ്ങൾ പരസ്പരം ബന്ധങ്ങൾ, പരസ്പര ബന്ധങ്ങൾ തകർക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. വിദ്വേഷം, ദേഷ്യം ഇങ്ങനെ കാണിക്കുക, വെറുപ്പ് കാണിക്കുക. പരസ്പരം സഹോദരങ്ങളായിരിക്കും അല്ലേ, കുറെ കഴിയുമ്പോൾ അവർ തെറ്റും, എന്തെങ്കിലും പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും തെറ്റുക അല്ലേ, പിണങ്ങി നിൽക്കുക. അപ്പം ഇങ്ങനെ ഈ 3 കാര്യങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ പരസ്പര ബന്ധങ്ങൾ, പരസ്പര സൗഹൃദങ്ങൾ, സാഹോദര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താനും അത് തകർക്കാനും കാരണമാകും. ഇങ്ങനെയുള്ള ആളുകൾ, ഇത് പ്രവാചകൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തെങ്കിലും കാരണവശാൽ പിണങ്ങിയാൽ തന്നെ എന്ത് ചെയ്യണം? അവർ തമ്മിൽ തമ്മിൽ അതൊക്കെ മാറ്റി അതിൽ നിന്നെല്ലാം അകന്ന് ആ പിണക്കം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ ആദ്യമായിട്ട് അങ്ങോട്ട് ചെന്ന് സലാം പറയുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് പറഞ്ഞത്. ആ പിണക്കം തീർക്കാൻ എന്ത് ചെയ്യണം? പരസ്പരം നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ടിങ്ങോട്ടും സലാം പറഞ്ഞുകൊണ്ട് ആ പിണക്കം തീർക്കണം. അതിൽ ഏറ്റവും ആദ്യം സലാം പറയുന്നവനാണ് കൂടുതൽ ഉത്തമൻ എന്നും കൂടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് പിണക്കമുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും എന്നതിൻ്റെ പ്രത്യേകത അതാണ്. മറ്റുള്ള ഇതിലൊന്നും അങ്ങനെ ഇല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത, അത് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് മറുപടി കൊടുക്കണം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന് പറയണം. അസ്സലാമു അലൈക്കും അതിന് മറുപടി കൊടുക്കണം. മറുപടി കൊടുക്കാതിരുന്നാലാണ് പ്രശ്നം. ആ അവൻ്റെ പിണക്കം മാറിയിട്ടില്ല,
ഓന്റെ ദേഷ്യം മാറിയിട്ടില്ല, ഓന്റെ അവൻ്റെ പ്രയാസങ്ങൾ നീങ്ങിയിട്ടില്ല, അവൻ എന്നോടുള്ള ആ വെറുപ്പും ദേഷ്യവും മാറിയിട്ടില്ല എന്നാണ് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം മടക്കാതിരിക്കരുത്, സലാം മടക്കണം. അങ്ങനെ മടക്കിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങൾ മാറി. ഇങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതലാവാൻ പാടില്ല എന്നാ, മൂന്ന് ദിവസത്തിൽ കൂടുതലായിക്കഴിഞ്ഞാൽ ഈ പിണക്കം മൂന്ന് ദിവസത്തിൽ കൂടുതലായിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? പകയായിട്ട് മാറും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കൂടുതൽ മാനസികമായി വിഷമിക്കുന്ന ഒരവസ്ഥ, കൂടുതൽ ടെൻഷൻ അടിക്കുന്ന അവസ്ഥ, ശത്രുക്കളായിട്ട് മാറും, കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അത് എല്ലായിടത്തും കൊണ്ട് വ്യാപിക്കും, എല്ലാ ആളുകളിലും അറിയും, കുടുംബങ്ങളിൽ അത് വിട്ടു നിൽക്കാൻ വേണ്ടി അത് മുഴുവനായിട്ടും അത് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകും. ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. കാരണം അതിന് ശേഷമുള്ള അവരുടെ മക്കൾ പോലും, പിന്നെ മക്കൾ പോലും ആ കുടുംബത്തിൽ നിന്ന് തന്നെ, ആ സഹോദരങ്ങളിൽ നിന്ന് തന്നെ, ആ അയൽവാസികളിൽ നിന്ന് തന്നെ അകന്നു നിൽക്കാനും ദേഷ്യം കാണിക്കാനും വിദ്വേഷം കാണിക്കാനും പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ കാണിക്കാനും അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അത് വലിയ ഒരു തെറ്റിലേക്ക്, പിണക്കത്തിലേക്ക് മാറാനും സാധിക്കും. അതുകൊണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ സലാം പറഞ്ഞുകൊണ്ട് പരസ്പരം, അത് അയൽവാസികളോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും പരസ്പരം കുടുംബക്കാരോടാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് അത് ആ ബന്ധം മുറിച്ചു കളയാതെ, ആ ബന്ധം ഇല്ലാതാക്കാതെ എത്രയും പെട്ടെന്ന് അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത്. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരെ റസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നാളെ പരലോകത്ത് കുറ്റകരമായ ശിക്ഷ അള്ളാഹു നൽകും, അള്ളാഹു അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാകും എന്നൊക്കെ പ്രവാചകൻ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുടുംബ ബന്ധം വിച്ഛേദിക്കാതെ, അത് മുറിക്കാതെ, അത് കൂടുതൽ കൂടുതൽ സജീവമാക്കാനും അത് കുട്ടി ഇണക്കാനും വേണ്ടി ശ്രമിക്കണം. അങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആകാൻ പാടില്ല. മൂന്ന് ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സഹോദരനുമായി പിണങ്ങുക ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പരദൂഷണം പറയുക, പരസ്പരം കുറ്റപ്പെടുത്തുക, ചീത്ത പേരുകൾ വിളിക്കുക. ഒരാൾക്ക് നമ്മളൊക്കെ ഒരു പേരിട്ടിട്ടുണ്ടാവും അല്ലേ, നല്ല നല്ല പേരുകൾ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും. അതിന് പുറമെ അവനെ മോശമാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ഒരു പേര്, മോശമായ പേരുകൾ വിളിച്ച് അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഏ പേര് വിളിക്കുക എന്ന് അല്ലേ, ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആളറിയാൻ വേണ്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിലെ കുട്ടികളൊക്കെ അങ്ങനെ പേരുകളൊക്കെ വിളിക്കുന്നത് കാണാൻ കഴിയും. അവൻ്റെ ശരീരത്തെ നോക്കിയിട്ട് പേര് പറയുക, അവൻ തടിയനാണെങ്കിൽ, അവന് മെലിഞ്ഞവനാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുലത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തോടുകൂടി, അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റത്തിനോടനുസരിച്ച്, അല്ലെങ്കിൽ അവൻ്റെ വേറെ ഏതെങ്കിലും ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവനെ ചീത്ത പേരുകൾ വിളിച്ച് അവനെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച്, അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, ഇങ്ങനെയുള്ള വിളിയൊക്കെ എന്താ ഉണ്ടാവുക, ഖുർആൻ വിലക്കിയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് മോശമായൊരവസ്ഥ ഉണ്ടാക്കും, അവരുടെ സഹോദരങ്ങളും അവരുടെ ഇണക്കവും ഒക്കെ മോശമായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരദൂഷണം പറയുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ഇതുപോലുള്ള ചീത്ത പേരുകൾ വിളിക്കുകയും ചെയ്യരുത് എന്നും കൂടി ഈ ഹദീസിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം സഹോദരങ്ങൾക്ക് ഒരു തരത്തിലും ദ്രോഹം ചെയ്യാത്തവരാണ് മുസ്ലിം, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. സ്വന്തം സഹോദരങ്ങൾക്ക് ഒരു തരത്തിലും ദ്രോഹം ചെയ്യാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത സംസാരവും പ്രവൃത്തിയും ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും പാടില്ല. മുസ്ലിങ്ങൾ തമ്മിൽ അനാവശ്യമായി പിണങ്ങുവാൻ പാടില്ല. ഇത്തരത്തിലുള്ള പോയിന്റുകൾക്ക് വിധേയമായിട്ടാണ് ഈ ഹദീസിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇൻഷാല്ലാ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ഇതുപോലെ തന്നെ വേറൊരു ഹദീസും കൊണ്ട് 13-ാമത്തെ ഹദീസ്, ഈ ഹദീസ് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ആ ഹദീസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നാം പറയാം ഇൻഷാല്ലാ. ഇപ്പോൾ ഈ ഹദീസ് നന്നായിട്ട് നമ്മൾ എടുത്ത ഹദീസ് 11-12-ാമത്തെ ഹദീസ് നാം കൂടുതൽ വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ വർക്ക് ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ലാ. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.